हलो फ्रेंड्स वेलकम बैक टू माय चैनल ब्लॉगिंग कपल इन नम्म वाले टेस्टी सिंपल ब्रेकफास्ट रेसीपी अमुक दोश बैटर वेर मूं तवि नमु दोश बैटर अल्प आवश्यक उप चेत इन नमक वे साधन नोक सवोड़ चायटरी इतर चवोल अब चुदायटरी नमु चेत इन नमक पचमुक चुदायटरी चेत इन नमु मल चेत टीसपू मल चेत अद चुदायटरी चेक इन नाम वाली तक चाई चोप चेत നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഇഞ്ചി ചേർക്കാവുന്നതാണ് ഇപ്പോ ഞാൻ ഇത്ര മാത്രമേ ചേർക്കുന്നുള്ളൂ കാരണം കുട്ടികൾക്ക് ഇഞ്ചിയൊന്നും അത്ര വലിയ ഇഷ്ടമാകാത്തതുകൊണ്ട് ഇഞ്ചി ഞാൻ ഇപ്പോ ചേർക്കുന്നില്ല ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം ഒരു മുട്ട തന്നെ മധ്യവും ഇത്രയും ഒരു ക്വാണ്ടിറ്റിയിലേക്ക് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മുളകുപൊടിയാണ് വറുത്ത മുളകുപൊടിയല്ല പച്ച മുളകുപൊടി തന്നെയാണ് നമ്മുടെ എരിവിന് ആവശ്യമുള്ളത്ര മുളകുപൊടി നമുക്ക് ചേർക്കാം ഞാൻ ഇപ്പോ അര ടീസ്പൂൺ ചേർത്തുന്നേ ഉള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ ആണ് മഞ്ഞപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നല്ലപോലെ മിക്സ് ചെയ്യണം കാരണം മുട്ട നന്നായിട്ട് ഇതിലായിട്ട് മിക്സ് ആയിട്ട് വരണം ഇനി നമ്മൾ ഒരു കടായി ചൂടാക്കിയ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വലിയ വട്ടമുള്ള സൈസ് എടുക്കാത്തതാണ് നല്ലത് കാരണം അത്രയും വട്ടത്തിലാകുന്ന സമയത്ത് ഈ ദോശ മറിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് തവി നമുക്ക് ഒഴിച്ച് കൊടുക്കാം തീരെ കട്ടി കുറച്ചിട്ടല്ല കുറച്ചൊരു കട്ടിയോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ ഒഴിക്കുന്നത് അപ്പം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് ഒഴിച്ച് ആ റൗണ്ട് ക്ലിയർ ചെയ്തിട്ട് കൊടുക്കാം ഈ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരേണ്ടതാണ് തക്കാളിയും അതേപോലെ ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരേണ്ടത് കൊണ്ട് തന്നെ നമുക്കിത് അടച്ചു വെച്ചിട്ടാണ് വേവിക്കേണ്ടത് അപ്പം ഇതൊന്ന് നന്നായിട്ട് കുമ്പളകളൊക്കെ വന്നതിന് ശേഷം ഇതുപോലെ ഇതാ കൊത്തു കുത്തായിട്ട് വന്ന ആ ഒരു സമയത്ത് നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ വേവിക്കേണ്ടത് ഇപ്പം ഒരു ഭാഗം ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുക്കണം അടുത്ത ഭാഗത്തേക്ക് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇനി ആ ഭാഗവും നന്നായിട്ട് വേവണം ഒന്നും കൂടെ ഒന്ന് മൂടി വെക്കാം നമുക്ക് അപ്പൊ രണ്ട് ഭാഗവും നന്നായി മുരിഞ്ഞു വരണം ഇപ്പോ രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കാം അപ്പൊ ഇത് നന്നായിട്ട് ക്രിസ്പി ആയി വന്നിട്ടുണ്ട് രണ്ട് ഭാഗവും നന്നായിട്ട് വെന്ത് നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തതും ഇതുപോലെ തന്നെ ചുട്ടു കൊടുക്കാം ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ക്യാരറ്റ് നമ്മുടെ കയ്യിൽ ക്യാരറ്റോ ബീൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതുകൂടെ ചേർക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ വെജിറ്റബിൾസോ കഴിക്കാൻ മടിയുള്ള കുട്ടികളായിരിക്കും അപ്പോൾ അവർക്ക് അവരെ കൊണ്ട് എങ്ങനെയെങ്കിലും കഴിപ്പിക്കാനുള്ള ഒരു നല്ല വഴി കൂടിയാണിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്ക് കഴിക്കാം ഇതൊരു കംപ്ലീറ്റ് മീലായിട്ട് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് കാരണം എല്ലാ വെജിറ്റബിൾസും അടങ്ങിയിട്ടുണ്ട് പിന്നെ നന്നായിട്ട് നല്ല വലുപ്പത്തിൽ തന്നെ ചുട്ടെടുക്കുന്നത് കൊണ്ട് ഇത് ഒന്ന് തന്നെ കഴിച്ചാൽ മതിയാവും കറിയുടെ ആവശ്യമില്ല നമുക്ക് ഇതുപോലെ ഒന്ന് തന്നെ ഉണ്ടെങ്കിൽ നല്ല നന്നായിട്ട് വയറ് നിറയും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ദോശയുടെയൊക്കെ ബാറ്റർ നമുക്ക് പലപ്പോഴും ബാക്കി ഉണ്ടാവും വീട്ടിൽ അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഇതൊന്ന് റെഡിയാക്കി നോക്കാം അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ